ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഞാൻ ഇന്ന് വന്നത് ഈ 2021 നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോണ് സെലക്ട് ചെയ്യാൻ പറ്റും, അതിന് വേറെ ഇഷ്യൂസ് ഇല്ല, നല്ല സ്പീഡ് കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം എന്താ വെച്ചാൽ, ഓരോ കൊല്ലം ഫോൺ നമ്മൾ മാറ്റുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ ഫോൺ മാറ്റണവരുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ഫോൺ വാങ്ങണം. ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് എനിക്ക് ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോ. അതേപോലെ തന്നെ നമ്മൾ 2021 മൊബൈൽ ഫോൺ വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതെന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, 2020 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ 2021 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത നിങ്ങൾക്കറിയാം? 2021 പകുതിയോടെ 5G വരാണ്. എയർടെല്ലും ജിയോയും, എയർടെല് ടെസ്റ്റിംഗ് നടത്തിക്കഴിഞ്ഞു, ജിയോ ഓൾറെഡി ടെസ്റ്റിംഗ് നടത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഒലുക്കേൻ്റെ സൈറ്റിൽ, അവരുടെ മാപ്പിൽ ഇന്ത്യയിൽ കാണിച്ചു കഴിഞ്ഞു, 2 5G ടവേഴ്സ് കാണിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ ഒലുക്ക സ്പീഡ് ടെസ്റ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ഞാൻ 5 കമൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണതാണ്. ഓക്കെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ എന്താണ് ഒലുക്ക എന്നുള്ളതൊക്കെ നമ്മൾ പറയാം, എങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യണം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടുത്ത് തന്നെ ചെയ്യണതാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമുക്ക് എന്താണ്, 5G വരികയാണ്. ഈ 5G വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങി, ഈ കൊല്ലം 20,000-നോ 18,000-നോ ഒരു ഫോൺ വാങ്ങി, ഞാൻ ബ്രാൻഡ്സ് ഒന്നും എടുത്ത് പറയുന്നില്ല, നല്ല ക്യാമറയൊക്കെ നോക്കിയിട്ട് ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞു, അതിൽ 5G ഇല്ല. 5G വന്നു കഴിഞ്ഞാലോ, 1 GB/s സ്പീഡ് വന്നു കഴിഞ്ഞാൽ, അത്ര ഇല്ലെങ്കിലും ഒരു 500 MB/s എങ്കിലും സ്പീഡ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ആ ഫോൺ ഒരു വാങ്ങിയത് നമുക്കൊരു ടെൻഷനായിരിക്കും, ഇത് വിൽക്കണോ വേണ്ടയോ. കാരണം എന്താ, ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഷട്ടേന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലേ, ഒരു 1 GB/s ആണ്. ഇപ്പോൾ തന്നെ അത്യാവശ്യം സ്പീഡുണ്ട്, എന്നാലും 1 GB/s ഒക്കെ ആകുമ്പോൾ ഷട്ടേന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യാനും, സ്ട്രീമിംഗ് മൂവി ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേടായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് പാരസീനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാണ് കാര്യം. പിന്നെ നമുക്ക് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതെന്നൊക്കെ കാണുമ്പോൾ വളരെ ബഫറിങ് ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 5G, ഇപ്പോൾ 4G തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 5G എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ട്, എന്നാലും പറയുകയാണ് 5G വരുമ്പോൾ എങ്ങനെ ഫോൺ. അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ പറയാം. അത്യാവശ്യം 5G സപ്പോർട്ടിന് ബേസിക് സെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ 20,000 ഒക്കെ എടുക്കുക വെച്ചാൽ ഒരു 22 അല്ലെങ്കിൽ 25 കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 5G കൂടെ ഉള്ള സെറ്റാണെങ്കിൽ നിങ്ങളത് വാങ്ങണമാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല, എന്നാലും പറയാം, നിങ്ങൾ വിവോ V20 ആണ് എടുക്കാൻ പോകണമെങ്കിൽ V20 നെക്സ്റ്റ് വേർഷൻ, അതായത് 5G ഉള്ള വേർഷൻ എടുക്കുക. അങ്ങനെ MI ആണെങ്കിൽ അതിൻ്റെ 5G, MI 11 10 ആണെങ്കിൽ അതിൻ്റെ 5G ഉള്ള വേർഷൻ നിങ്ങൾ എടുക്കാൻ നോക്കുക. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്ററി ഇപ്പം നമുക്ക് എത്ര 5000 mAh ഉണ്ട്, 7000 mAh ഉണ്ട്, പക്ഷേ അത് മെല്ലെയാണ് ചാർജ് ചെയ്യണമെങ്കിലും. അപ്പം ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യണ ഫോണും കൂടെ നിങ്ങൾ നോക്കുക. അതായത് ബാറ്ററി നിങ്ങൾ നോക്കണം, അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും, പിന്നെ അതിൻ്റെ ഫാസ്റ്റ് ചാർജറും നിങ്ങൾ നോക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്, സിമ്മും ട്രേയും. ഇപ്പോൾ അധിക സിമ്മ് വരുന്നത് ഒന്നെങ്കിൽ ഹൈബ്രിഡ് സ്ലോട്ടാണ്, അതായത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ സിം കാർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് വരുന്നത്, ഏതാണ് സിം കാർഡ് മെമ്മറി കാർഡേ ഇല്ലാത്ത മോഡലാണ് വരുന്നത്. അപ്പം അത് വേണോ, 2 SIMs ഒരു മെമ്മറി കാർഡുള്ള മോഡൽ വേണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. പക്ഷേ എന്താ, 128 GB ഉള്ളൊക്കെ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ മെമ്മറി കാർഡ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? പക്ഷേ എന്താ, നമുക്കൊരു ഫോണ് വേറെ ഫോണിലേക്ക് മൂവ് ചെയ്യാനോ, ഇനി ഫോണ് ഡെഡായി പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ആക്സിഡൻ്റലി ഡെഡായി പോയാലും, നമ്മുടെ വേണ്ട ഡാറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി കാർഡിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും, മൂവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ മെമ്മറി കാർഡ് ഉള്ള ഒരു ഫോണ് ഓപ്റ്റ് ചെയ്യണമായിരിക്കും ബെസ്റ്റ്. പക്ഷേ എന്താ, ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊന്നും ഇപ്പം മെമ്മറി കാർഡ് ഇല്ല. അപ്പം മെമ്മറി കാർഡ് ഉള്ള അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫോൺ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ നോക്കുക. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് ടേക്കപ്പ് ചെയ്യാം. ഓക്കെ, അതായത് 2 SIM കാർഡും ഒരു മെമ്മറി കാർഡുള്ള മോഡൽ എടുക്കാം. ഹൈബ്രിഡിലേക്ക് പോകാൻ നിൽക്കണ്ട. പിന്നെ നാലാമത്തെ കാര്യം, വ്ളോഗിങ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ സെൽഫി ക്യാമറ, ഫ്രണ്ട് ക്യാമറയ്ക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ക്യാമറയ്ക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ 64 MP ബാക്ക് ക്യാമറ ഉണ്ടായതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പം ഫ്രണ്ട് ക്യാമറ ഒരു 32 മിനിമം, അല്ലെങ്കിൽ 25. ഇപ്പം ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന Realme 3 Pro ആണ്, 25 MP ആണ് ഫ്രണ്ട് ക്യാമറ, ഫുൾ HD ആണ്. ഓക്കെ,
അപ്പം അങ്ങനെയുള്ള ക്യാമറ ഇനി 4K കൂടെ ഫ്രണ്ടിലുള്ള ക്യാമറ എടുക്കാന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക വിവോ V20 ആണ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, അത് 44 MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ അല്ല, അല്ലാണ്ടും ഞാൻ പറയുകയാണ് എനിക്കത് എനിക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളൊരു ക്യാമറയാണെന്ന് നമ്മളത് പറയണത്. ഓക്കെ, ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് Realme 3 Pro ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. Full HD ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ കാണാൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇതും പെയ്ഡ് പ്രൊമോഷൻ അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയണം, നമ്മളൊരു ബ്രാൻഡിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ വ്ളോഗേഴ്സ് ക്യാമറ പറയും. ഇനി ക്യാമറയും നമുക്ക് പറയാം, 64 MP ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ട്, 108 ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് ആപ്പിൾ ഐഫോണിൻ്റെ 13 MP ആണെങ്കിൽ പോലും കിട്ടുന്നുണ്ട്. അപ്പം മെഗാപിക്സലല്ല അവിടെ കാര്യം വരുന്നത്, അതിൻ്റെ ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ ഫ്രണ്ട് ക്യാമിൻ്റെ കേസായാലും നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷൂട്ട് ചെയ്ത് നമുക്കത് അപ്പേച്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഫോൺ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാം. പിന്നെ എന്നെ പോലെയുള്ള അത്യാവശ്യം ടെക്കീസിനോട് നിങ്ങളൊരു ഒപ്പീനിയൻ ചോദിക്കുക. അപ്പം ഇതാണ് 5 കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു ഈ 2021 ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഇതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.